ഹായ് ഫ്രണ്ട്സ്, സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇച്ചിരി പഴയ സാധനമാണ് ചെയ്യുന്നത്. സോണിയുടെ HM212M80 എന്ന് പറഞ്ഞൊരു ട്രിനിട്രോൺ ടി വി, വെഗയാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രിനിട്രോൺ ആണ്. വെഗയും ട്രിനിട്രോൺ ആണ്, സോണിയുടെ പ്രത്യേക പിക്ചർ ട്യൂബിൻ്റെ പേരാണ് ട്രിനിട്രോൺ എന്നുള്ളത്. അത് വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പിക്ചർ ട്യൂബ്, വിന്നർ ഓഫ് 18 Emmys അവാർഡുള്ള പിക്ചർ ട്യൂബാണ്. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. ഇപ്പോൾ കണ്ടല്ലോ അതിൻ്റെ കംപ്ലൈൻറ്റ്, റീട്രേസ് ലൈനാണ്, ഒരു ഗ്രീൻ റീട്രേസ് ലൈനാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ സെറ്റ് അടിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കുന്നത്. അറൗണ്ട് ഒരു 20 വർഷം മേളിൽ പഴക്കമുള്ള ടി വിയാണിത്. അത് നമ്മൾ തന്നെ ഇവിടെ നിന്ന് വിറ്റ ഒരു ടി വിയാണ്. ഇത്ര 20 വർഷമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ, ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വരാതെ ഓടിയ ടി വിയാണ്. ഇതാണ്ടോ, മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ വിറ്റ സെറ്റാണ്. അപ്പോൾ HM212M80 എന്ന് പറഞ്ഞ ടി വി. അപ്പോൾ അതിനെ നമ്മൾ കംപ്ലൈൻറ്റിലേക്ക് നോക്കാം. സെറ്റ് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ ഇത്രയും വർഷമായിട്ട് ഇരുന്ന ടി വി ആയതുകൊണ്ട് അതിൻ്റെ അകത്തെ പൊടിയും മണ്ണും കരിയുമൊക്കെ കണ്ടല്ലോ, ശരിക്കും ഭയങ്കരമായിട്ട് കാർബൺ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർഷത്തെ വർക്കിംഗ് കൊണ്ട് ഇതിൻ്റെ അകത്ത് മൊത്തം പൊടിയും മണ്ണും ചെളിയുകയാണ്. അത് നമ്മളൊരു വാക്കിംഗ് ക്ലീനർ വെച്ച് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. വാക്കിംഗ് ക്ലീനർ വെച്ച് വലിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് ക്ലീൻ ആവത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അത് ബോർഡിൽ കിടക്കുന്ന മണ്ണും പൊടിയും. ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ട്യൂബിനകത്ത് ഇത്രയും വർഷങ്ങൾ, 10-20 വർഷത്തെ വർക്കിംഗ് കൊണ്ട് ട്യൂബിനകത്ത് ഉണ്ടായിരിക്കുന്ന കാർബൺ ഡിപ്പോസിറ്റ് നമ്മളത് ഹൈ വോൾട്ടേജ് കയറ്റി ബേൺ ചെയ്യുകയാണ്. 3 ഗണ്ണുകളാണ് ഇതിനകത്തുള്ളത്. ഈ ഗണ്ണുകളിൽ 3 റെഡ്, 3 ഗ്രീന്, 3 ബ്ലൂ. ഈ 3 ഗണ്ണുകളിലുള്ള കാർബൺ ഡിപ്പോസിറ്റ് നമ്മൾ ഹൈ വോൾട്ടേജ് കയറ്റി ബേൺ ചെയ്ത് ആ ട്യൂബിലത് കളയുകയാണ്. അപ്പോഴേ ഇതിന് ഗണ്ണ് വർക്കിംഗ് ആവുള്ളൂ. ഇത് ചെയ്യാതെ ഇതിൻ്റെ ICയാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ഐ സി നമ്മൾ മാറ്റിയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഗണ്ണ് ഇതുകൊണ്ട് കത്തുന്നുണ്ട്. കൂടുതലായിട്ട് ആ ബൾബ് ഓവറായിട്ട് ആർക്ക് ചെയ്യുമ്പോൾ ബൾബ് കത്തി അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാൻ വേണ്ടി ബൾബ് ബേൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ബൾബ് ഓരോ പ്രാവശ്യം മിന്നുന്നതും ഈ കാർബണകത്ത് കത്തുന്നത്, നമുക്ക് ഈ ട്യൂബിനകത്തേക്ക് നോക്കിയാൽ ഈ കാർബൺ കത്തുന്നത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അങ്ങനെ ഓരോ ഗണ്ണുകളും നമ്മൾ കത്തിച്ചെടുക്കുകയാണ്. അത് കത്തുന്ന സമയത്താണ് ലൈറ്റ് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത്. അത് ഫുള്ളായിട്ട് കത്തിക്കഴിയുമ്പോൾ ലൈറ്റ് കെടും. അങ്ങനെ ലൈറ്റ് കെട്ട് നോർമലായിട്ട് കത്തുകയും കെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. കുറേ നേരം എടുക്കും. അത് നമ്മൾ ചെയ്ത് 3 ഗണ്ണിലെയും കാർബൺ പൂർണ്ണമായിട്ട് നമ്മൾ കത്തിച്ചെടുത്താൽ നമുക്ക് ഈ ട്യൂബ് ക്ലീൻ ആവും. ട്യൂബ് ക്ലീനായതിന് ശേഷം വേണം അത് നമ്മൾ ഇതിൻ്റെ ഐസി മാറി ഇതിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാം. ഇത് ഇത്രയും വർഷങ്ങളുടെ വർക്കിംഗ് കൊണ്ട് ഉണ്ടായ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയാണേലും കുറേ വർക്ക് ചെയ്യുമ്പോൾ കരി കുത്തുക എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികൾ, സൈലൻസറി കരി വന്നടിയും, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഹീറ്റാകുന്ന എല്ലാ സാധനങ്ങളിലും കാർബൺ ഫോം ചെയ്യും. അതുതന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ ടി വികളൊക്കെ ഇതിങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡായി പോകുമെന്ന് സംഭവിക്കില്ല. സോണി ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നമുക്ക് വീണ്ടും അത് റീകണ്ടീഷൻ ചെയ്താൽ, റീകണ്ടീഷൻ ചെയ്ത് ഈ ട്യൂബ് ഇനിയും വർഷങ്ങൾ വർക്കാവും. അതാണ് സോണിയുടെ ഒരു ലൈഫ്. ഒരു 25 വർഷം 30 വർഷമൊക്കെയാണ് സോണിയുടെ CRT ടി വിയുടെ ലൈഫ്. അപ്പോൾ അറിയാവുന്ന ആൾക്കാരത് കളയല, വീണ്ടും സർവീസ് ചെയ്ത് റെഡിയായിട്ട് ഉപയോഗിക്കും. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട്, 35 വർഷമായിട്ട് സോണി CRT ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റുകളുടെ എക്സ്ട്രീം വരെ നമുക്കറിയാം. ഒരു കംപ്ലൈൻറ്റ് കണ്ടാൽ അപ്പം തന്നെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും എന്നാണെന്നുള്ളത് കണ്ട് നമ്മളത് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ എല്ലാ ടൈപ്പ് സ്പെയറും ബോർഡും ഇതിൻ്റെ ഒരു 99% പാർട്സും എല്ലാം നമുക്ക് സോണിയുടെ CRTയുടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ആർക്ക് വേണേലും തരാം, സർവീസ് ചെയ്ത് തരണേ അങ്ങനെ വേണേലും തരാം. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂബ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയേണ്ട, ഉപേക്ഷിച്ച് കളയേണ്ടല്ല, പോയ ട്യൂബ്, ശരിക്കും പോയെന്ന് തന്നെ പറയാം. സാധാരണ ഇതിൽ പോയതായിട്ട് ഉപേക്ഷിച്ച് കളയുന്ന സെറ്റാണ്. ആ ട്യൂബിനെ നമ്മൾ വിദഗ്ധമായ, ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംവിധാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ഞാനിത് കാർബൺ റിലീസ് ചെയ്ത് ഈ ട്യൂബ് ഞാൻ ആക്കി. ഇതാണ്ട് എൻ്റെ CRT കാർഡ് വെച്ച് അത് നമ്മൾ കുത്തി ഓൺ ചെയ്യണം. ഓൺ ചെയ്യുന്ന സമയത്തൊരു ആർക്കിംഗ് ഒക്കെ ഇതിനകത്ത് കാണാം. നമ്മൾ
ചാടിച്ചു വിട്ട കാർബൺ അതിനകത്ത് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ കത്തി അത് ബേൺ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ആ ഒരു വെള്ള കളറിൽ തീ കത്തിയതുണ്ടോ? ആ കത്തിയത് അതിനകത്തുണ്ടായിരുന്ന കാർബൺ മുഴുവൻ കത്തിപ്പോകണം. പിന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു വർക്ക് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ ഇടണം. ഇടുമ്പോൾ ഓരോ വർക്കിങ്ങിന് ഇടയ്ക്കും കൂടുതലായിട്ട് കിടക്കുന്ന കാർബൺ പതുക്കെ ഹീറ്റായി ഹീറ്റായി കട്ടായി കത്തി കത്തി ഈ ട്യൂബ് പുതിയ ട്യൂബ് പോലെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്യൂബ് തുടങ്ങിയ കാലത്ത് എത്ര നല്ല പിക്ചറായിരുന്നോ അതുപോലെയുള്ള പിക്ചറിലേക്ക് ഈ ട്യൂബ് മാറി വരും ഈ പ്രവൃത്തിയിലൂടെ. വീണ്ടും ഈ ട്യൂബ് ഇത്രയും വർഷങ്ങൾ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പട കാണിക്കാം. അതിനു മുമ്പ് ഈ കാർബൺ കത്തുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ള കളറിൽ സ്പാർക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് കത്തിച്ച് കളഞ്ഞ ഇനി കത്താതെ അതിൻ്റെ ഇടയ്ക്ക് പൊടിച്ചൊക്കെ ആയിട്ട് വീണ് കിടന്ന കാർബൺ കത്തുന്ന രംഗമാണ്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഇങ്ങനെ ഇടയ്ക്കെല്ലാം ഇത് കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കത്തി കത്തി പൂർണ്ണമായിട്ടും പുതിയ രൂപത്തിലേക്ക് വരും. പിന്നെ ഞാനൊരു ഐ സി പറഞ്ഞാൽ സിയാറ്റിക് കാർഡിൽ വരുന്ന ഒരു ഐ സി ആണ്. രണ്ട് ഒരു കാല് ഫ്രണ്ടിലേക്കും ഒരു കാല് ബാക്കിലേക്കും വരുന്ന ഐ സി ആണത്. ആ ഐ സിയും കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വിടണം. എങ്കിലേ അതിൻ്റെ കളർ ബാലൻസിങ് എല്ലാം കറക്റ്റ് ആവുള്ളൂ. അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്ന അതിൻ്റെ കളർ ബാലൻസിങ്ങിൻ്റെ ഇതാണ് ആ സാധനം നമ്മൾ കറക്റ്റ് ചെയ്യണം. റെഡും ഗ്രീനും എല്ലാം കറക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ പിക്ചർ നോക്ക്, വളരെ മനോഹരമായ പിക്ചറാണ്. അതെന്തൊക്കെ നല്ല വലി വലി പോലെയായി. പച്ച ലൈ മാത്രം ഉണ്ടായിരുന്ന ടി വിയാണ്. ഇപ്പോൾ വെള്ള കണ്ടോ, വൈറ്റ് ബാലൻസിങ് കണ്ടോ. അതിലിരിക്കുന്ന വെള്ള ഷർട്ട് പക്കാ വെള്ള. നമ്മുടെ ചാനൽ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.